നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മോൺസൺ മാവുകലുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ ഐ ജി ലക്ഷ്മണയ്ക്ക് സസ്പെൻഷൻ ലഭിച്ചതിന്റെ നാണക്കേടിൽ നിന്ന് കേരള പോലീസ് സേന ഇതുവരെയും മുക്തമായിട്ടില്ല. മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെയും ആരോപണങ്ങൾ ഉയരുമ്പോൾ പോലീസ് സേനയുടെ ക്ഷീണം ഇരട്ടിക്കുകയാണ്. ഇനിയും അത്തരത്തിലൊരു നാണക്കേട് താങ്ങാൻ സേനയ്ക്ക് കെൽപ്പില്ല എന്നതുകൊണ്ട് തന്നെ ഉന്നതന്മാർക്കെതിരെ നിരീക്ഷണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോഴിതാ 6 ഡിവൈഎസ്പിമാരാണ് ഇത്തരത്തിൽ നിരീക്ഷണത്തിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പോലീസ് വകുപ്പുകളിലെ സുപ്രധാന ചുമതലകൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇവർ. തിരുവനന്തപുരത്തെ 2, പത്തനംതിട്ട, പാലക്കാട്, എറണാകുളം റൂറൽ, തൃശൂർ എന്നിവിടങ്ങളിലെ 1 വീതവും ഡിവൈഎസ്പിമാരാണ് നിരീക്ഷണത്തിലുള്ളത്. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാമുകലുമായി അനഭിലഷണീയമായ ബന്ധം പുലർത്തിയതിന്റെ പേരിൽ ഐ ജി ലക്ഷ്മണയെ സസ്പെൻഡ് ചെയ്തതിനു പുറമെയാണ് പ്രധാന സ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുടെ ബന്ധങ്ങളും കൂടി പരിശോധിക്കുന്നത്. പോലീസ് സേനയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന്റെ പേരിലാണ് ഇവരുടെ സർവീസ് പശ്ചാത്തലവും പൊതുജനങ്ങളോടുള്ള ഇപ്പോഴത്തെ ഇടപെടലും പരിശോധിക്കുന്നത്. ഇവർ വ്യക്തിപരമായി ഉപയോഗിക്കുന്ന ഫോണുകളിൽ നിന്നുള്ള കോളുകളുടെ വിശദാംശങ്ങളും ഇനി ശേഖരിക്കും. ആരോപണ വിധേയരാകുന്ന ഡിവൈഎസ്പി, എസിപി, സിഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കർശനമായി നിരീക്ഷിക്കാനാണ് തീരുമാനം. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കമുള്ള ചുമതലകളിൽ നിയമിക്കരുതെന്ന് സർക്കാർ ഡിജിപി അനിൽകാന്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പമാണ് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാനും ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചത്. നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 20 ഉദ്യോഗസ്ഥരെ നിർണായക സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിയമിച്ചിരുന്നു. പുരാവസ്തു തട്ടിപ്പിൽ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഐ ജി ലക്ഷ്മണയെ സസ്പെൻഡ് ചെയ്തത്. പുരാവസ്തുക്കൾ വിൽക്കാൻ ഐ ജി ലക്ഷ്മണ ഇടനിലെന്നതിന്റെ വിവരങ്ങളാണ് പുറത്തുവന്നത്. മോൺസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ ഐ ജി ലക്ഷ്മണക്കെതിരെ ശക്തമായ തെളിവുകളാണ് ഉള്ളത്. മോൺസന്റെ പുരാവസ്തു തട്ടിപ്പിൽ ഐ ജി ഇടനിലക്കാരനായെന്നാണ് മൊഴി. പുരാവസ്തു ഇടപാടിന് ആന്ധ്ര സ്വദേശിനെ മോൺസന് പരിചയപ്പെടുത്തി കൊടുത്തത് ഐ ജി ലക്ഷ്മണയാണ്. മോൺസന്റെ കൈവശമുള്ള അപൂർവ മത്സ്യങ്ങളുടെ സ്റ്റഫ് മുതലയുടെ തലയോടക്കം ഇടനിലക്കാരി വഴി വിൽപ്പന നടത്താൻ പദ്ധതിയിട്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പോലീസ് ക്ലബിൽ 3 കൂടിക്കാഴ്ച നടത്തിയതിനും തെളിവുകളുണ്ട്. ഇടപാടുകൾ വിശദീകരിക്കുന്ന വാട്സാപ്പ് ചാറ്റുകളും ചിത്രങ്ങളും പുറത്തുവന്നു. ബൈബിൾ, ഖുറാൻ, ഗണേശ വിഗ്രഹം, രത്നങ്ങൾ എന്നിവയാണ് വിൽക്കാൻ ശ്രമിച്ചത്. മോൺസനോട് പുരാവസ്തുക്കൾ എത്തിക്കാൻ യുവതി നിർദ്ദേശിക്കുന്ന ശബ്ദ സന്ദേശവും മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. മോൺസനുമായി ഐ ജി സംസാരിച്ചതിന്റെ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് നടപടിക്ക് ശുപാർശ ചെയ്തത്. കേസിന്റെ തുടക്കം മുതൽ ആരോപണത്തിന് നിഴലിലായിരുന്നു ഐ ജി ലക്ഷ്മണ. ഐ ജി ലക്ഷ്മണയും മോൺസൺ മാവുങ്കലും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവുകൾ പരാതിക്കാരിയും പുറത്തുവിട്ടിരുന്നു. മോൺസൺ മാവുങ്കലിനെതിരായ കേസ് അട്ടിമറിക്കാൻ ഐ ജി ലക്ഷ്മണ ഇടപെട്ടെന്ന് ഡിജിപി അനിൽകാന്ത് നേരത്തെ പറഞ്ഞിരുന്നു. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ മാറ്റാൻ ശ്രമിച്ചെന്നും ഡിജിപി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയായിരുന്നു. മോൺസൺ മാവുങ്കലിന്റെ മ്യൂസിയത്തിന് കേരള പോലീസ് സംരക്ഷണം നൽകിയെന്ന കേസിലാണ് ഡിജിപി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. മാവുങ്കലിനെ സഹായിച്ചതിന് ഐ ജി ലക്ഷ്മണയ്ക്കെതിരെ ക്രൈംബ്രാഞ്ച് നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. ലക്ഷ്മണക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മുഖ്യമന്ത്രിക്കും സമർപ്പിച്ചിട്ടുണ്ട്. മോൺസനെതിരെ ആലപ്പുഴ എസ് പി നടത്തിയ അന്വേഷണത്തിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഇടപെട്ട ലക്ഷ്മണ കേസിന്റെ അന്വേഷണ ചുമതല ചേർത്തല സിഐക്ക് മാറ്റി നൽകിയിരുന്നു. ഇതിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും ലക്ഷ്മണ പിന്നെയും മോൺസനുമായി വഴിവിട്ട് ഇടപാടുകൾ തുടർന്നെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. തട്ടിപ്പ് ഐ ജി അറിഞ്ഞതായും സംശയമുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ തെറ്റുപറ്റിയെന്ന വിശദീകരണം നൽകിയെങ്കിലും ക്രൈംബ്രാഞ്ച് മുഖവിലക്കെടുത്തില്ല. ഇതോടെയാണ് നടപടിക്ക് ശുപാർശ ചെയ്ത് റിപ്പോർട്ട് നൽകിയത്. ലക്ഷ്മണ ഐ പി എസ് ഉദ്യോഗസ്ഥനായതിനാൽ മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാവും അന്തിമ തീരുമാനമെടുക്കുക. തെലങ്കാന സ്വദേശിയായ ലക്ഷ്മണ നിലവിൽ പോലീസ് ആസ്ഥാനത്ത് ട്രാഫിക്കിന്റെയും ആഭ്യന്തര സുരക്ഷയുടെയും ചുമതലയുള്ള ഐ ജി ആണ്. ജനുവരിയിൽ എ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. മോൺസൺ മാവുങ്കലിനെ കൂടാതെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വേറെയും ചിലരെ ഐ ജി ലക്ഷ്മണ സഹായിച്ചുവെന്ന് പരാതിയുള്ളതായി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം ഡി ജി പി അനിൽകാന്തും ഐ ജി ലക്ഷ്മണയ്ക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.